Good morning, sir. Welcome to the show. Morning, Anilab. Morning, viewers. സർ ആദ്യം തന്നെ യു എസ് മണിയിലേക്ക് നോക്കുകയാണ് തുടർച്ചയായിട്ടുള്ള ഒരു നാലാം ദിവസവും നല്ലൊരു റാലി തന്നെയാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് നാസ്റ്റാക്ക് കോമ്പോസിറ്റ് സൂചികൾ കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും എ റിലേറ്റഡ് ആയിട്ടുള്ള സൂചികളിലെ ഓഹരികളിലെ ഒരു മുന്നേറ്റം ഈ ഒരു ഈ നാസ്റ്റാക് സൂചികക്ക് വലിയ തോതിൽ ഒരു കരുത്ത് പകർന്നിരിക്കുന്നു എന്നും കാണാം എന്നാൽ ഡൗ ജോൺസിലേക്ക് എത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു മൂന്നാമത്തെ ദിവസം ഒരു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു പോസ് ഈ ഒരു സൂചികൾ നിക്ഷേപം എടുക്കുന്നു എന്ന് തന്നെ കാണാം ദശാംശം ഒന്നേ ഏഴ് ശതമാനത്തിന്

നമ്മൾ തീർച്ചയായിട്ടും സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റൈൻ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് പുറത്തോട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ ഇന്നലെ ടെക്നോളജി സ്റ്റോക്ക്സ് നോക്കുമ്പോഴേക്കും അമേരിക്കയിൽ ഒരു മിക്സഡ് ബാഗായിരുന്നു കാര്യം എന്തെന്നാൽ നമ്മൾ ആമസോണിന്റെ ഷെയർ പ്രൈസ് നോക്കുമ്പഴേക്കും നല്ലൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു ആൻഡ് ആമസോണിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി തന്നെ തുടരുന്നുണ്ട് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ ഇത് യുണോ മൂവ്മെന്റ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ നാല് സെഷൻസിൽ നല്ലൊരു നേട്ടമായിരുന്നു ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് നൽകിയിരിക്കുന്നത് ഇൻഫാക്ട് ഇറ്റ് ഇസ് ഇറ്റ് എ ന്യൂ ആൾ ടൈം ഹൈ ഇരുന്നൂറ്റി ഇരുപത് ഡോളർ കൈവശം ആപ്പിൾ ഷെയർസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കണ്ടിന്യൂ ടു മെയിൻറ്റൈൻ ദാറ്റ് ഇൻവീഡിയ ഷെയർസിൽ പ്രോഫിറ്റ് ടേക്കിംഗിന് സമയം ആയി വരുന്നുണ്ട് അതിൽ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് ഡോളറിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഡബ്ല്യൂടി എ ക്രൂഡ് ഫ്യൂച്ചേഴ്സ് നിലവിൽ ഒരു അര ശതമാനത്തിലധികം ഇടിവിൽ എഴുപത്തി എട്ട് ദശാംശം ഒന്ന് അഞ്ച് ഡോളർ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബ്രൻഡ് ഫ്യൂച്ചേഴ്സിൽ എത്തുമ്പോഴും ഏകദേശം സമാനമായ ഒരു സ്ഥിതി ഏകദേശം അര ശതമാനത്തിലധികം ഇടിവിൽ എൺപത്തി രണ്ട് ദശാംശം മൂന്ന് നാല് ഡോളർ എന്നൊരു നിലയിലുമാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്രൂഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ് ക്രൂഡിന്റെ ഔട്ട്ലുക്കില് ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല നമ്മൾ എക്സ്പെക്ട് പോലെ തന്നെ ഇന്നലെ വീണ്ടും ഒരു ചെറിയ നേരിയ സെല്ലിംഗ് പ്രഷറും നേരിട്ടുന്നു ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് എഴുപത്തിയേഴ് ഡോളർ എഴുപത്തി ഏഴിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഒരു മൂന്ന് ഡോളറിന്റെ ഇടിവും കൂടെ ക്രൂഡിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം ആൻഡ് മേജർ റെസിസ്റ്റൻസ് അറ്റ് എയ്റ്റി ഡോളേഴ്സ് സ്വർണത്തിലേക്ക് നോക്കുമ്പോൾ വീണ്ടും തുടർച്ചയായിട്ടുള്ള ഒരു ഈ ഒരു വീക്കിലും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് സ്വർണ്ണത്തിലെ ഫ്യൂച്ചേഴ്സ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണാം നിലവിൽ വളരെ ഫ്ലാറ്റ് ആയി ട്രോയി ഔൺസിന് രണ്ടായിരത്തി ദശാംശം ഏഴ് എന്നൊരു നിലയിലാണ് ഗോൾഡിലുള്ള ഒരു വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗോൾഡിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ് സ്വർണത്തിന്റെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൈവശം ഒരു ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഡോളർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം പുതിയ ലോങ് പോർഷൻസ് ഇന്നത്തെ ട്രേഡിംഗിൽ എടുക്കാൻ ശ്രമിക്കരുത് ബിക്കോസ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് നൗ ബേറി എസ് ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു രണ്ടാം ദിവസം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് എന്നതാണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പുതിയൊരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലോസിംഗുമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒൻപത് എന്ന നിലയിൽ ഇന്നലത്തെ ഒരു വ്യാപാരം പരിശോധിക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു എന്ന നിലയിലായിരുന്നു നിഫ്റ്റി ആക്ട് ചെയ്തിരുന്നത് എന്നും കാണാം താങ്കളുടെ മുന്നോട്ടേക്കുള്ള വിലയിരുത്തൽ എന്താണ് ഇന്നത്തെ വ്യാപാരത്തിൽ നിക്ഷേപകർ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ നിഫ്റ്റിയുടെ അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് എങ്കിലും നിഫ്റ്റിയുടെ ഒരു പ്രോബ്ലം കാണുന്നത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ നമുക്ക് റെക്കോർഡ് നേട്ടം നൽകിയെങ്കിലും ആ ഒരു അണ്ടർ ടോണിൽ ഒരു ശക്തമായിട്ട് ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സോ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പോയിന്റ് ആയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആ റെസിസ്റ്റൻസിനെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ശക്തമായിട്ടൊരു സ്ട്രോങ് മൂവ്മെന്റ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിക്കത്തുള്ളൂ എസ് ഒപ്പം തന്നെ നിഫ്റ്റി കൂടി വരികയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്നലെ നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് ദശാംശം ഏഴ് എന്ന നിലയാണ് ക്ലോസിംഗ് നിലവാരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ദ്രാഡ് ഹൈ ആൻഡ് ലോ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെയും സൈക്കോളജിക്കൽ ലെവലായ ഫിഫ്റ്റി തൗസൻഡ് മറികടക്കാനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു നിലവാരം സസ്റ്റെയിൻ ചെയ്യാൻ ത്രൂഔട്ട് ദ ഡേ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പതിനായിരത്തി ആറ് ദശാംശം നാല് അഞ്ചാണ് ഇന്നലത്തെ ഇൻട്രോ ഹൈ എന്ന് പറയുന്നത് നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ് പ്രത്യേകിച്ചും മറ്റ് സൂചികളെ അപേക്ഷിച്ച് നിലവിൽ നിഫ്റ്റി ബാങ്ക് ഒരു അല്പം അണ്ടർ പെർഫോമിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ സോറി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസില് മേജർ റെസിസ്റ്റൻസ് ഇപ്പൊ കാണാൻ സാധിക്കുക അമ്പതിനായിരത്തി നാന്നൂറ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ഇന്നലെ ബാങ്കിങ് മേഖലയിലെ മേജർ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്ക് കോട്ടക് ബാങ്ക് ആക്സിസ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലേ എല്ലാ ബാങ്കിലും ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു ഇതിലെ ഇന്നലെ ഞാൻ സൂചിപ്പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ ബാങ്കിങ് സ്പേസിലെ ബിഗ് സ്റ്റോക്സില് ഏറ്റവും നല്ലൊരു ബുള്ളഷപ്പ് കാണാൻ സാധിക്കുന്നത് കോട്ടക് ബാങ്കിൽ തന്നെയാണ് കോട്ടക് ബാങ്കിന്റെ കേസില് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കാം ഇന്ന് നമ്മൾ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യേണ്ടത് യെസ് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ സൂചികളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്നത് നിഫ്റ്റി റിയാലിറ്റി സൂചികയാണ് രണ്ട് ദശാംശം രണ്ട് നാല് ശതമാനത്തിന് നേട്ടമാണ് നിഫ്റ്റി റിയാലിറ്റി നൽകിയിരിക്കുന്നത് മാത്രമല്ല പുതിയൊരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റി റിയാലിറ്റിയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു നിലപാട് എന്താണ് നിഫ്റ്റി റിയൽറ്റി അണ്ടർ ടോൺ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല നമ്മൾ ആ ജൂൺ മൂന്നാം തീയതി നാലാം തീയതി കണ്ട ആ വോളറ്റിലിറ്റി ഒക്കെ ഒത്തിരി മറികടന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ നാലഞ്ച് സെഷൻസിൽ നിഫ്റ്റി റിയാലിറ്റി ക്ലോസ് ചെയ്ത് വരുന്നത് കഴിഞ്ഞ വശം ലോങ് ക്വേഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ് ബട്ട് മേജർ യുനോ റിയാലിറ്റി സ്റ്റോക്സ് അതായത് ഡി എൽ എഫ് അതുപോലെ തന്നെ ഓപ്പർ റിയാലിറ്റി ഗോദറേജ് പ്രോപ്പർട്ടി ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണുന്നില്ല കൈവശം ലോങ് പൊസിഷൻ ഓൾറെഡിയുണ്ടെങ്കിൽ അത് നിലനിർത്തുക യെസ് ഒപ്പം തന്നെ നമ്മൾ അധികം സംസാരിക്കാത്ത ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു ഓഹരിയാണ് മാരത്തൺ നെക്സ്റ്റ് നെക്സ്റ്റൻ റിയാലിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ തന്നെ റിയാലിറ്റി സ്പേസിൽപ്പെട്ട ഒരു ഓഹരി കൂടിയാണ് ഇന്നലെ ഈ ഓഹരിയിലേക്ക് നോക്കുമ്പോൾ ഏകദേശം അഞ്ച് ശതമാനത്തിനടുത്ത് നേട്ടത്തിൽ നാനൂറ്റി എഴുപത്തി ഏഴ് രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓഹരിയുടെ ഒരു ഫിഫ്റ്റി ഡിവി ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് പതിനൊന്നിന് രേഖപ്പെടുത്തിയ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് എന്ന നിലയിലാണ് മാരത്തോൺ നെക്സ്റ്റനിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സി മാരത്തോണിന്റെ കേസില് ഏപ്രിലിന് ശേഷം നല്ലൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു സ്റ്റോക്ക് നേരിട്ടത് ബട്ട് ഈ ഒരു മാസത്തില് കഴിഞ്ഞൊരു പത്ത് ദിവസത്തിനിടെ നല്ല നേട്ടം നൽകിയിട്ടുണ്ട് അണ്ടർ ടോൺ ഇസ് വെരി വെരി ബുള്ളിഷ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ദിസ്ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് അപ്പൊ നമ്മൾ ഇത് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പ്യോർ സ്പെക്കുലേഷൻ ട്രേഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാർക്കരുത് കറണ്ട് ലെവൽസ് അറൗണ്ട് നാനൂറ്റി എഴുപത് എഴുപത്തി അഞ്ച് കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് ക്വേഷൻ എടുക്കാൻ സാധിക്കും ബട്ട് അങ്ങനെ ഒരു ലോങ് ക്വേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നാനൂറ്റി നാല്പത് രൂപയില് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എസ് ഒപ്പം തന്നെ സൂചികൾ ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് എഫ് എം സി ജി ആയിരുന്നു ദശാംശം ആറ് ആറ് ശതമാനത്തിന്റെ ഇടിവിൽ അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി എഫ് എം സി ജിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ് സോ എഫ് എം സി ജി സെക്ടറിലും നമ്മൾ എഫ് എം സി ജി സെക്ടറിലെ ഒത്തിരി ഒത്തിരി നേട്ടം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്കിടെ കാണാൻ സാധിച്ചിരുന്നു സോ ദിസ് എ വെരി ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് സോ എനിക്ക് തോന്നുന്നില്ല കറന്റ് ലെവൽസിൽ നിന്നും കാര്യമായിട്ട് എഫ് എം സി ജി ഇൻഡെക്സ് താഴോട്ട് പോകുകയാണ് സോ ഇന്നലത്തെ ലോ തന്നെ തന്നെയായിരിക്കാം നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആൻഡ് മേജർ സ്റ്റോക്സ് എഫ് എം സി ജി സ്പേസ് നോക്കുമ്പഴേക്കും ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ഇന്നലെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വരെ കറക്റ്റ് ചെയ്തിരുന്നു ആ രണ്ടായിരത്തി നാന്നൂറ്റി നാല്പത് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് ഈ റേഞ്ചിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ നല്ലൊരു ബുള്ളഷപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട് ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ആ പിന്നീട് ഐ ടി സിയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഐ ടി സി ഇന്നുള്ള ഒത്തിരി സെല്ലിംഗ് പ്രഷറും നേരിട്ടു നാനൂറ്റിഇരുപത്തി എട്ട് രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ഐ ടി സിയുടെ കേസിലെ സ്ട്രോങ് ഒരു മൂവ്മെന്റ് കാണണമെങ്കിൽ നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപയുടെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം എസ് സർ ഒപ്പം തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലെ യുണൈറ്റഡ് സ്പിരിറ്റ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത് ഇന്നലെ ഓഹരി ഒന്നേകാൽ ശതമാനത്തിനടുത്ത് ഇടിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ദശാംശം നാല് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഓഹരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനൊന്നിന് പുതിയൊരു ഫിഫ്റ്റി വീക്ക് ഹൈ നിലവാരമായ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് ദശാംശം എട്ട് അഞ്ച് എന്നൊരു നിലവരെ സൃഷ്ടിച്ചിട്ടുമുണ്ടായിരുന്നു യുണൈറ്റഡ് സ്പിരിറ്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് അണ്ടർടോൺ വളരെ ബുള്ളിഷായിട്ടാണ് കാണുന്നത് ആൻഡ് നമ്മൾ ഈ ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ ലോവസ്റ്റ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി റുപ്പീസിന് നേട്ടമായിരുന്നു ഒരു നാലഞ്ച് ദിവസത്തിനിടെ നൽ നമുക്ക് നൽകിയത് അതിന് ശേഷം കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് സോ നമ്മൾ ഈ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കവൻ ലെവൽസിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം എസ് സോടൊപ്പം നിഫ്റ്റി ഐ ടിയിലേക്കാണ് സെറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഐ ടി സ്പേസിൽ തന്നെയും ടാറ്റ ടെക്നോളജീസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ടാറ്റ ടെക്നോളജി വിപണിയിലേക്ക് എത്തിയിട്ട് അധികനാളായിട്ടില്ല എന്നിരുന്നാൽ പോലും ഏറെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓഹരി ആയിട്ടാണ് പല അനലിസ്റ്റുമാരും കണക്കാക്കുന്നത് ഓഹരി ഇന്നലെ ദശാംശം രണ്ട് ശതമാനത്തിൻ്റെ നേട്ടം മാത്രം രേഖപ്പെടുത്തി ആയിരത്തി അൻപത് ദശാംശം എട്ട് അഞ്ച് എന്ന നിലവാരമാണ് ഓഹരിയുടെ ഫിഫ്റ്റി ടു ഫൈവ് ഹൈ നില നിലവാരം നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ രേഖപ്പെടുത്തി ആയിരത്തി നാനൂറ് രൂപയാണ്

ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ആയിരത്തി തൊണ്ണൂറ് അതിനെ തുടർന്ന് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് തൗസൻഡ് വൺ തേർട്ടി എസ് സർ ഒപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് നോവ അഗ്രിടെക് ആണ് ഫെർട്ടിലൈസേഴ്സ് കമ്പനി വിഭാഗത്തിൽപ്പെട്ട ഒരു ഓഹരിയാണ് നോവ അഗ്രിടെക് എന്ന് പറയുന്നത് ഓഹരി എന്നുള്ള ദശാംശം ഒൻപത് ശതമാനത്തിന്റെ ഇടിവിൽ അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് മൂന്ന് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനി കൂടിയാണ് നോവ അഗ്രിടെക് എന്ന് പറയുന്നത് വിപണിയിലേക്ക് എത്തിയിട്ടും അധികം നാളായിട്ടില്ല ഒരു വൺ മന്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം നേട്ടം നൽകിയ ഒരു സ്മോൾ ക്യാപ് ഓഹരി കൂടിയാണ് നോവ അഗ്രിടെക് എന്ന് പറയുന്നത് നോവ താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് സോ നോ അഗ്രിടെക് ഈ മാസം ഈ വർഷം ജനുവരി മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത് മറ്റ് പല ഐ പി സ്റ്റോക്സിലും നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ സ്റ്റോക്കിലും ഒരു വലിയ കറക്ഷൻ ആയിരുന്നു നടന്നത് ബട്ട് ഈ ജൂൺ മാസത്തില് നാല്പത്തി അഞ്ച് രൂപയ്ക്ക് അടുത്തൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല നേട്ടം ഈ സ്റ്റോക്ക് കാഴ്ച വെച്ചിരിക്കുന്നത് ആൻഡ് കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ വി ആർ പ്രോഫിറ്റ് ടേക്കിംഗ് എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് അൻപത്തി അഞ്ച് രൂപയുടെ റിസ്ക് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ അൻപത്തി അഞ്ച് മുതൽ അറുപത് രൂപ ഈ റേഞ്ചിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ യെസ് ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്യൂറീസ് എത്തുന്നുണ്ട് പ്രണവ് എന്ന പ്രേക്ഷകൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ ശതമാനത്തിലധികം എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബി എല്ല താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് സോ ബിഎർടോൺ തന്നെ എങ്കിലും നമുക്ക് പുതിയൊരു ലോ റിസ്ക് അഡ്വൈസ് ചെയ്യുന്നില്ല േക്ഷകൻ നെൽകോയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് നെൽകോ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ശതമാനത്തിനടുത്ത നേട്ടത്തിൽ എണ്ണൂറ് രൂപ എന്നൊരു നിലയിലാണ് നെൽകോയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് നെൽകോഡ് കേസ് എന്താ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല സോ എന്റെ ഒരു അഡ്വൈസ് ഈ സ്റ്റോക്കില് വരും ദിവസങ്ങള് ലോങ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക സ്റ്റോക്കിന്റെ അടുത്ത മേജർ ആൻഡ് റെസിസ്റ്റൻസ് ആദ്യത്തെ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അതിനെ തുടർന്ന് എയ്റ്റ് എയ്റ്റി

അവിടെ നിന്ന് ഒത്തിരി ഒത്തിരി മുന്നേറി ഇന്നലത്തെ ട്രേഡിങ്ങിൽ പുതിയ റെക്കോർഡ് ആൾ ടൈം ഹൈ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് രണ്ട് രൂപ വരെ എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് ഇസ് ഡ്യൂ ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ് കൈവശം ലോങ് പൊർഷനോ ഉണ്ടെങ്കിൽ അറുന്നൂറ്റി എൺപത് രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക സിജു എന്ന പ്രേക്ഷകൻ വി എസ് ടി ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ ഒന്നര ശതമാനത്തിനടുത്ത് ഉയർന്നൂറ്റി തൊണ്ണൂറ് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ നിലവാരമായ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചും ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട് വി എസ് ടി ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് അണ്ടർടോൺ തന്നെ ഈ ഒരു സ്റ്റോക്കിലും ലിക്വിഡിറ്റി എ ബിഗ് ബിഗ് പ്രോബ്ലം സോ കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ നാലായിരത്തി നാനൂറ് രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക പുതിയ ലോങ് പോർഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല കറന്റ് ലെവൽസിൽ തന്നെ ആയിരിക്കും എന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ എസ് രത്നാകരൻ എന്ന പ്രേക്ഷകൻ എച്ച് എസ് ഐ സി എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എച്ച് എസ് ഐ സിയായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന വിലയിരുത്തുന്നു ഓഹരി ഇന്നലെ നാല്പത്തി ഒൻപത് ദശാംശം പൂജ്യം ഒൻപത് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ദശാംശം നാല് മൂന്ന് ശതമാനത്തിന് ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എച്ച് എസ് ഐ സിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ് എച്ച് സി വി ആൻഡ് ഈ സ്റ്റോക്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് വെറും മുപ്പത്തി ഒന്ന് രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ഇന്നലെ ഒരു നല്ലൊരു ഹൈ ലെവലായ അൻപത്തി ഒന്ന് രൂപ വരെ നേട്ടം നൽകിയിട്ടുണ്ട് സ്റ്റോക്ക് ഇസ് ഡ്യൂ ഫോർ എ കറക്ഷൻ ഡ്യൂ ഫോർ എ പ്രോഫിറ്റ് ടേക്കിംഗ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നാൽപ്പത്തിയെട്ട് രൂപയില് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് അറ്റ് ദിസ്റ്റേജ് സന്തോഷ് കുമാർ എന്ന പ്രേക്ഷകൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലാൻഡ് ആൻഡ് അസറ്റ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ അര ശതമാനത്തിലധികം ഇടിഞ്ഞ് അറുപത്തി ഒൻപത് ദശാംശം ആറ് എട്ട് എന്നൊരു നിലയാണ് ക്ലോസിംഗ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഷോർട്ട് ടേം ബെയറിഷ് ടു പുതിയ ലോങ് ചെയ്യുക മധു എന്ന വ്യൂവർ ഇന്ത്യ സിമെന്റ്സുമായി ബന്ധപ്പെട്ട ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ കാൽ ശതമാനത്തിലധികം ഇടിഞ്ഞ് ഇരുന്നൂറ്റി പതിനെട്ട് ദശാംശം ഒൻപത് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് അണ്ടർടോൺ ഇൻ ഇന്ത്യ സിമെന്റ്സ് ബേറഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്കിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ആ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ മൈ അഡ്വൈസ് കൈവശം ലോങ് കോഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യുക ബിക്കോസ് റിസ്ക് സെല്ലിറ്റ് ഹൈ

സോ നമ്മുടെ കൈവശം ഒരു ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ എത്തുമ്പോഴേക്കും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം പുതിയ ലോങ് പോർഷൻസ് ഈ സ്റ്റോക്കിൽ അവോയ്ഡ് ചെയ്യുക കൈവശം ലോങ് പോർഷനും ഉണ്ടെങ്കിൽ നൂറ്റി പതിനെട്ട് രൂപയിൽ ഒരു സ്റ്റോപ്പും മെയിൻറ്റെയിൻ ചെയ്യുക ധനേഷ് എന്ന പ്രേക്ഷകൻ ഐ ആർ ഇ ഡി എ എന്ന ഹൗരിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് ഐ ആർ ഇ ഡി എ ഇന്നലെ ഒന്നേകാൽ ശതമാനത്തിലധികം ഇടിഞ്ഞ് നൂറ്റി എൺപത് ദശാംശം രണ്ട് നാല് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഐ ആർ ഇ ഡി യിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് സോ ഐ ആർ ഇ ഡി എ ലോങ് ടേം ട്രെൻഡ് ആണെങ്കിലും

സൊ അഗൈൻ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ഐ ഹാവ് പേഴ്സണലി ഒരു സ്വിറ്റ്സർലാൻഡ് പൊസിഷൻ അതിന്റെ കൈവശമുണ്ട് അത് ഇന്നത്തെ നാളത്തെ ട്രേഡിംഗിൽ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ബട്ട് സ്വിറ്റ്സർലാൻഡ് കേസ് എടുക്കുമ്പോഴേക്ക് അൻപത് മുതൽ അൻപത്തൊന്ന് രൂപ വെച്ച മേജർ റെസിസ്റ്റൻസ് ഏരിയ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഷോർട്ട് ടേമിന് വേണ്ടി ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ എസ് അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ആയ ബാബു സുരേഷ് ടാറ്റ ആയി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് ടാറ്റ താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് സോ ടാറ്റ ടാറ്റോട്ടോസ് ലോങ് തന്നെ തുടരുന്നു ആൻഡ് കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കറണ്ട് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നയൻ ഹൺഡ്രഡ് റുപ്പീസിലായിരിക്കാം ഇപ്പോൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ സ്റ്റോക്ക് മുന്നേറുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മേജർ ഹേർഡിൽ എന്ന് പറയുന്ന ആയിരം രൂപയായിരിക്കും ആയിരത്തിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് തൗസൻഡ് സിക്സ്റ്റീൻ എന്ന ടാറ്റ പവറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഓഹരി നില അരശതമാനത്തിലാണ് ക്ലോസിംഗ് ടാറ്റ പവറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സോ ടാറ്റ അണ്ടർ ടോൺ തന്നെ ബട്ട് ടാറ്റ പവറിന്റെ വളരെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉണ്ടെങ്കിൽ രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റൈൻ ചെയ്യുക സൗമ്യ എന്ന പ്രേക്ഷക അദാനി പോയിട്ട് ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് അദാനി പോർട്സിലുള്ള തങ്ങളുടെ ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് സോ അഡാനി പോർട്സ് ലോങ് ആൻഡ് ടൈം പ്രിന്റ് രണ്ടും തന്നെ തന്നെ ബട്ട് ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കണമെങ്കിൽ ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയുടെ മുകളിൽ അതല്ലെങ്കിൽ അവോയ്ഡ് നജീം എന്ന പ്രേക്ഷകൻ ൻ പേടിഎം ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഇന്നലെ ഏഴര ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പേടിഎ തന്നെ ബട്ട് കഴിഞ്ഞ പത്ത് പത്ത് ഇരുപത് ദിവസത്തിനിടെ സ്റ്റോക്ക് മുന്നൂറ്റി ഇരുപത് രൂപയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട് ഷോർട്ട് ടേം ട്രെൻഡ് ടേൺഡ് അതിനാൽ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ ഒരു മൂവ് നടക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എൺപത് രൂപ വരെ ആയിരിക്കാം നമ്മുടെ ടാർഗറ്റ് സോൺ ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല ഓൾ കാർഗോ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചോദിച്ചിട്ടുണ്ട് ഒരു പ്രേക്ഷകൻ നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓൾ കാർഗോ പ്രേക്ഷകൻഗോജിസ്റ്റിക്സിലുള്ള താങ്കളുടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബാറിഷ് ഇതിന്റെ മേജർ റെസിസ്റ്റ് സപ്പോർട്ട് ഏരിയ അറുപത് രൂപയിലെ കാണുന്നത് ഇന്നത്തെ ട്രേഡിംഗിൽ സ്റ്റോക്കില് ഒരു പുതിയ എൻട്രി എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല ലിമിറ്റഡ് പുതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട് ഓഹരി ഇന്നലെ രണ്ട് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പി സി ബി എൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് തുടരുന്നത് ഈ സ്റ്റോക്കിന്റെ ട്രെൻഡുകൾ വീണ്ടും ഇരുന്നൂറ്റി അറുപത്തി മുകളിൽ ക്ലോസ് ചെയ്യണം സോ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ പൊസിഷൻ കൺസിഡർ അശ്വിൻ എന്ന പ്രേക്ഷകൻ ടാറ്റ അശോക്സുമായി ബന്ധപ്പെട്ടൊരു ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി നില അടുത്തൊരു ടാറ്റ കൺസ്യൂമേഴ്സിലുള്ള താങ്കളുടെ വ്യൂ എന്താണ് സോ ടാറ്റ കൺസ്യൂമർ കഴിഞ്ഞ നാലഞ്ചാഴ്ചകളായിട്ട് എഫ് എം സി ജി മേഖല അണ്ടർ പെർഫോം ചെയ്തു വരുന്ന ഒരു സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമർ ബ് ടാറ്റ കൺസ്യൂമേഴ്സ് ആൻഡ് എക്സലന്റ് കമ്പനി ആരുടെ പോർട്ട്ഫോളിയോയിലും ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അടുത്ത് നമുക്ക് ഒരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ മോഡിലോട്ട് പോയിരിക്കുന്നത് കറന്റ് ലെവൽസ് ഓഫ് അറൌണ്ട് തൗസൻഡ് വൺ ഹൺഡ്രഡ് തൗസൻഡ് വൺ ട്വന്റി നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ശ്രീറാം ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിതിൻ എന്ന പ്രേക്ഷകൻ കൂടി ചോദിച്ചിട്ടുണ്ട് ശ്രീറാം ഫൈനാൻസിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ് സോ ശ്രീറാം ഫിനാൻസ് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിലുണ്ട് ആൻഡ് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ രണ്ടായിരത്തി അറുന്നൂറ് രൂപയിലായിരുന്നു ബട്ട് ഇന്നലത്തെ ശക്തമായ ഒരു ക്ലോസ്നെ തുടർന്ന് ആ ഒരു റെസിറ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ് ബട്ട് ഈ ഹൈ ലെവൽസ് പുതിയൊരു ലോങ് പൊസിഷൻ ഇപ്പൊ അഡ്വൈസ് ചെയ്യുന്നില്ല